హరే కృష్ణ సర్వం కృష్ణ అర్పణమస్తు ప్రభుపాద్ కీ జై గురు మహారాజ్ కీ జై రాధాపవన పరేషన్ కీ జై നമ്മൾ റെയിൻകോട്ടും ബ്ലാങ്കറ്റ്സും കൊടുക്കാൻ വേണ്ടി പോവാണ് ഇവിടെ നല്ല മഴയാണ് ആ മഴയ്ക്ക് മഴയിൽ നമുക്ക് ഓഫ് പണിത് റെയിൻകോട്ടും ബ്ലാങ്കറ്റ്സും കൊടുക്കുകയാണ് ഇപ്പോൾ ഇന്ന് നമ്മൾ കുറച്ച് റെയിൻകോട്ട്സും ഒരു 11 റെയിൻകോട്ടും ഒരു 25 ബ്ലാങ്കറ്റും ഒപ്പം തന്നെ കുറച്ച് ക്യാപ്പുകൾ പിന്നെ ഇങ്ങനെ ചെവി അടച്ച് പിടിക്കുന്ന ഒരു ഇതില്ലേ അത് അങ്ങനെയുള്ള സാധനങ്ങളെല്ലാം ഇന്ന് കൊടുക്കുന്നത് കാരണം ഒത്തിരി പേര് തെരുവിലിങ്ങനെ ക്ഷമിക്കണം നെറ്റ് കട്ടായി അപ്പോൾ ഒത്തിരി പേരിങ്ങനെ എന്താ പറയുക തണുപ്പ് സഹിക്കാൻ പറ്റാതെ നമ്മൾ ഇന്ന് അന്നദാനം കൊടുക്കാൻ പോയപ്പോൾ ചോദിച്ചു റെയിൻകോട്ട് ബ്ലാങ്കറ്റ്സൊക്കെ കിട്ടുമെന്ന് ചോദിച്ചു അതുകൊണ്ടാണ് നമ്മൾ ഇന്ന് ജയ് ഗുരുദേവ് ഇപ്പോൾ റെയിൻകോട്ടും ബ്ലാങ്കറ്റും എടുത്ത് പോകുന്നത് ഗുരുവായൂർ മഞ്ചിരീസിലൂടെ നമ്മൾ നിർധനരായിരിക്കുന്ന ഒരുപാട് ആളുകൾക്ക് എന്താ പറയുക ഭക്ഷണത്തിന് ഭക്ഷണം വെള്ളത്തിന് വെള്ളം എന്താ പറയുക മരുന്നിന് മരുന്ന് റെയിൻകോട്ടിന് റെയിൻകോട്ട് അതുപോലെ എന്താ പറയുക ഈ ബ്ലാങ്കറ്റുകൾ ഇതൊക്കെ കൊടുക്കുന്നുണ്ട് വീട്ടു സാധനങ്ങൾ അർഹതപ്പെട്ടവരുടെ കൈകളിലേക്ക് നമ്മൾ എത്തിക്കുന്നുണ്ട് അതിന് എല്ലാവരും മഞ്ചിരീസിലൂടെ ഒരുമിച്ച് കൈകോർക്കുക ഇവിടെ നമ്മൾ എന്ത് ചെയ്യുകയാണെങ്കിലും നമ്മൾ അർഹതപ്പെട്ടവരുടെ കൈകളിലേക്ക് ലൈവ് ഇട്ടാണ് നമ്മൾ എത്തിക്കുന്നത് ഓക്കെ കാരണം ഈ മഴയിൽ അവർക്ക് കിട്ടുന്ന ആ ഒരു ഭയങ്കര തണുപ്പ് നമുക്ക് തന്നെ ഇപ്പോൾ ഇതുപോലെ ഒരു കോട്ട് ഇട്ടിട്ട് പോലും നമുക്ക് തണുപ്പ് സഹിക്കാൻ പറ്റുന്നില്ല അപ്പം ഈ തെരുവിൽ ഒന്നുമില്ലാതെ നിൽക്കുന്ന ആളുകളുടെ അവസ്ഥ ആലോചിച്ച് നോക്ക് വസ്ത്രമൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു നിങ്ങൾ കണ്ടു 250 വസ്ത്രം 250 പുറത്ത് വസ്ത്രങ്ങൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് ഇനിയും വസ്ത്രങ്ങൾ കൊടുക്കാം നമുക്ക് പക്ഷേ ഈ മഴയിൽ ഇപ്പം വളരെ എമർജൻസി ആയിരിക്കുന്നത് റെയിൻകോട്ടാണ് റെയിൻകോട്ട് അതുപോലെ എന്താ പറയുക ബ്ലാങ്കറ്റ് ഇതൊക്കെയാണ് ഓക്കെ ഹരേ കൃഷ്ണ ഇപ്പം നമുക്ക് അർഹതപ്പെട്ടവരാരാ നോക്കിയിട്ട് നമുക്ക് ഉടനെ ഓരോരുത്തരുടെ കൈകളിലേക്കായിട്ട് എത്തിക്കാം കാരണം അത്രയും വെള്ളമാണ് ഇവിടെ റോട്ടിലൊക്കെ വെള്ളമാണ് ആ വെള്ളത്തിൽ എന്താ പറയുക അവർക്ക് നമ്മൾ വേണ്ട സാധനങ്ങൾ ഭക്ഷണം നമ്മളിപ്പോൾ കൊടുത്തു 51 പേരുടെ ഭക്ഷണം കൊടുത്തു ഇനി റെയിൻകോട്ടാണ് കൊടുക്കുന്നത് ഓക്കെ പോകാം എടുക്കണമോ ഇവിടെ നമ്മുടെ വീടിൻ്റെ അവിടെയുള്ള റോട്ടിലെ വെള്ളം കണ്ടോ ജിമ്മിക്ക് പോണത് വരില്ല അല്ലേ ഇത് കണ്ടോ നമ്മുടെ ഇവിടെ ഞങ്ങൾ താമസിക്കുന്ന വീടിൻ്റെ അവിടെ മൊത്തം റോട്ടിൽ വെള്ളമാണ് നമ്മൾ പാവങ്ങളായിട്ടുള്ള കുറേ ആൾക്കാർക്ക് ഇപ്പം മഴയിൽ കുട്ടികളടക്കം നനഞ്ഞിരിക്കുന്ന ഈ ഒരു സാഹചര്യത്തിൽ നമ്മൾ അവർക്കൊക്കെ റെയിൻകോട്ടും അതുപോലെ ബ്ലാങ്കറ്റ് ഒക്കെ നമ്മളിപ്പം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാണ് നല്ല വെള്ളമാണ് കേട്ടോ നമ്മളിപ്പോൾ അന്നദാനം കൊടുക്കാൻ പോയപ്പോൾ പലരും ചോദിച്ചു ഞങ്ങൾക്കൊരു റെയിൻകോട്ടോ അല്ലെങ്കിൽ ഒരു ബ്ലാങ്കറ്റോ എന്തെങ്കിലും പുതയ്ക്കാൻ തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ തരുമെന്ന് ചോദിച്ചുകൊണ്ട് ഒരുപാട് നന്ദിയുണ്ട് ഗുരുവായൂർ മഞ്ചിരീസിനോട് നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി ഒത്തിരി മാനവ സേവനം ചെയ്യാൻ സാധിക്കുന്നുണ്ട് നമ്മൾ ജാതി മത ഭേദമന്യാണ് ഇതെല്ലാം ചെയ്യുന്നത് ഹരേ കൃഷ്ണ ഓക്കെ സന്തോഷമല്ലേ എല്ലാവരും ഹാപ്പിയാണോ മഞ്ചിരീസിൻ്റെ മാനവ സേവന പ്രവർത്തനങ്ങൾ എല്ലാവരും ഹാപ്പിയാണോ എന്ന് മാത്രം എനിക്ക് അറിഞ്ഞാൽ മതി കാരണം ഈ ഒരു മഴയിൽ ഇങ്ങനെ ലൈവ് ഇട്ടുകൊണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞാലും കുറച്ച് ടഫാണ് പക്ഷേ നിങ്ങളെല്ലാവരും ഒരുമിച്ച് നിന്ന് നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്ന് കൊടുക്കുമ്പോൾ അതൊരു ഭയങ്കര സന്തോഷമാണ് അല്ലേ ഹരേ കൃഷ്ണ മഞ്ചിരീസ് ഉള്ള കാലം വരേക്കും എല്ലാ കാലവും മഞ്ചിരീസ് ഉണ്ടാവും ആ കാലകാലങ്ങൾ വരേക്കും പാവങ്ങളായിരിക്കുന്ന ജനങ്ങൾക്ക് നമ്മളിതെല്ലാം കൊടുത്തുകൊണ്ടിരിക്കണം അന്നവസ്ത്രാദികൾ അതിനേക്കാൾ വലിയൊരു ദാനമില്ല എന്ന് തന്നെ വേണമെങ്കിൽ പറയാം അതുപോലെ ഗീതാദാനം വരെയാണ് ഗീത ചെയ്യണം ഗീത എല്ലാവർക്കും ദാനം ചെയ്യണം ഡിസംബറിലാണ് ഗീത ഒരു ഗീത 400 രൂപയാണ് അപ്പം ഗീതാദാനത്തിന് എല്ലാവരും പേര് തരിക നിങ്ങൾക്ക് ആവശ്യമുള്ള ഗീത ഞാനിവിടുന്ന് ബൈപാസ്റ്റ് ചെയ്തുതരും നിങ്ങൾക്ക് കൊടുക്കണമെങ്കിൽ നിങ്ങളുടെ അടുത്തുള്ള ക്ഷേത്രങ്ങളിലൊക്കെ ആർക്കെങ്കിലുമൊക്കെ ഗീത ദാനം ചെയ്യാം വളരെ ശ്രേയസ്കരമാണ് ഇനി അതല്ല എങ്കിൽ നമ്മളോട് പറഞ്ഞാൽ നിങ്ങളുടെ പേര് എന്താ പറയുക ലൈവിൽ പറഞ്ഞുകൊണ്ട് ആർക്കാണ് നിങ്ങൾ പറയുന്ന ഗീത കൊടുക്കുന്നതെന്ന് ഞാൻ നിങ്ങൾക്ക് ലൈവ് ഇട്ട് കാണിച്ചു തരാം ഹരേ കൃഷ്ണ നല്ല മഴയാണ് ഇവിടെ ഒരു രക്ഷയില്ല എൻ്റെ കൈ തട്ടി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ബാക്കൗട്ടായി പോവുകയാണ് ലൈവ് അതാ പ്രശ്നം വെള്ളം അടിച്ചു കളയുന്നുണ്ടോ ആ അമ്മ
ശരി ഓക്കേ ആ ബ്ലാങ്കറ്റ് തന്നെ ശരി അങ്ങനെ ഇരിക്കില്ല ഫ്രണ്ടിൽ ബ്ലാങ്കറ്റ് ശരി ഓക്കെ ഇപ്പം നമ്മൾ ബ്ലാങ്കറ്റും കൊടുക്കാൻ പോകുന്നു അതുപോലെ തന്നെ റെയിൻകോട്ടും കൊടുക്കും ടച്ചായിട്ടാണ് ഇതിങ്ങനെ ആയിപ്പോകുന്നത് ക്ഷമിക്കണം കേട്ടോ ഇടയ്ക്കിടയ്ക്ക് കാരണം നല്ല തണുപ്പാണ് ഇവിടെ രക്ഷയില്ല ഹരേ കൃഷ്ണ ബോറടിക്കുന്നുണ്ടോ നിങ്ങൾക്ക് ഗുരുവായൂർ മഞ്ചേരിയിലൂടെ നമ്മൾ ഒരുമിച്ചല്ലേ ഇതെല്ലാം ചെയ്യുന്നത് അല്ലേ കൃഷ്ണ ഇനി കുറേ പേർക്ക് നമുക്ക് റെയിൻകോട്ട് കൊടുക്കണം പതിനൊന്നൊന്നും മതിയാവില്ല റോഡൊക്കെ വളരെ മോശമായി പോയി പൊട്ടിപ്പൊളിഞ്ഞ് രക്ഷയില്ല യാത്രയെല്ലാം വളരെ ബുദ്ധിമുട്ടാണ് എന്നാൽ കൂടിയും നമ്മൾ പാവങ്ങളായിരിക്കുന്ന ആൾക്കാർക്ക് എത്രയും പെട്ടെന്ന് തന്നെ റെയിൻകോട്ട് ബ്ലാങ്കറ്റ് എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യാണ് ഓക്കെ ഹരേ കൃഷ്ണ എല്ലാ അനുഗ്രഹവും എൻ്റെ ഗുരുവായൂർ മഞ്ചേരിയിൽ ഓരോ കുടുംബത്തിനും ഉണ്ടാവും കേട്ടോ കാരണം നിങ്ങളുടെ ഒക്കെ ഓരോരോ ചെറിയ ചെറിയ കോൺട്രിബ്യൂഷൻസ് ആണ് ഇത്രയും കാര്യങ്ങൾ നമുക്ക് ചെയ്യാൻ സാധിക്കുന്നത് ആകെമ്മ പോത്തിക്കരുത് വാങ്ങിക്കോ ബ്ലാങ്കറ്റ് കുടുംബം அம்மா அங்கே இருங்க நீங்க வாங்க நீங்க வாங்கண்ணா பெரிய பிளாங்கெட்டு பிரிச்சு காமிங்க கொஞ்சம் பிரிச்சு பாருங்க பெருசா இருக்கும் இல்ல நாலு இருக்கு இல்ல அம்மா நீங்க அங்கே உட்காருங்க அவங்க நாலு பேர் இருக்கம்மோ நாலு இல்ல அஞ்சு பேரா சரி அஞ்சு கொடுத்துருங்க உங்களுக்கு வேணுமா அஞ்சு சேர்த்து அஞ்சு ஓகேவா சரிம்மா கோத்திச்சுக்கோங்க இரு ஒரு நிமிஷம் கோத்தி நான் பார்க்கட்டும் எனக்கு ரொம்ப சந்தோஷம் கோத்திச்சுக்கோங்க போத்திச்சு கடவுளுக்கு நன்றி சொல்லுங்க பிரிச்சு பிரிச்சு போத்திச்சுக்கோங்க பிரிச்சு போத்துச்சுக்கோ பெருசது ஆல் தி பெஸ்ட் தேங்க்யூ அம்மா அது பிரிச்சு காமிங்க ஒரு நிமிஷம் ஈரத்தில் போட்டாதீங்க ஈரத்தில் போடாதீங்க பிரிச்சு காமிங்க மேலே தூக்கி போய் பிரிச்சு காமிங்க அது பெருசா இருக்கு உங்களுக்கு எந்திரிக்க வேண்டாம் அம்மா எந்திரிக்க வேண்டாம் இன்னும் அது பெருசு டபுள் அது ஓகே டபுள் டபுள் அது ஓகே பாய் தேங்க்யூ அம்மா தேங்க்யூ தேங்க்யூ ஹரே கிருஷ்ணா சந்தோஷம் இல்லை எல்லாவர்க்கும் இதான குருவாயூர் மஞ்சரி மனுஷன் எந்தானோ ஆவசியுள்ளது அது ஆ சமயத்து நம்ம கொடுத்துருக்கோம் திருப்புப்பா திருப்பு திருப்பு ஒரு நிமிஷம் திருப்பு நான் சொல்கிறேன் பரவாயில்ல கொஞ்சம் தூரம் தான் ஹரே கிருஷ்ணா மனுஷனை மனுஷனை திரிச்சறியான் பற்றிட்டில்லைங்க பின் எந்த அல்லே தனத்தில் இன்னத்தை ராத்திரி அவர் தனுப்பறியில் அவர் சுகமாய்ட்டு தனத்தில் நின்று ரட்சை நேடிக்கொண்டு அவர் ஒரு பிளாங்கெட் இடம் கொஞ்சம் முன்னாடி இன்னும் கொஞ்சம் பண்ணு ஆ இங்கே தான் ஒரே ஒரு பிளாங்கெட் எடு
நீங்கள் வச்சுருக்கு. ஹரே கிருஷ்ணா. நல்லா இருக்கா? சரிங்க. குளிருதில்ல போட்டுச்சுக்கோங்க. இரு 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 பரவாயில்ல பரவாயில்ல இரு 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 அப்பா ஓகேவா? ஹரே கிருஷ்ணா. ഇനി നമുക്ക് അടുത്ത ആളെ നോക്കിപ്പോവാം. സന്തോഷമായോ? അതെങ്കിൽ വെക്കരുത്, കേടയില്ല കണ്ണേ. സ്ഥലം വേണമല്ലേ നമുക്ക്. വെച്ചിട്ട് കണ്ടിപ്പാ. അതെ, നല്ല ഉറക്കത്തിലായിരുന്നു. ഇനി അദ്ദേഹം സമാധാനമായി കിടന്നുറങ്ങും, അത്രേ ഉള്ളൂ. രാധേ രാധേ, ജയ ശ്രീ രാധേ രാധേ, ഹരേ കൃഷ്ണ. നമ്മുടെ ലൈവുകൾ മാക്സിമം ഷെയർ ചെയ്യണം, എന്നാലേ നമുക്ക് ഒരുപാട് ഒരുപാട് ആളുകളെ സഹായിക്കാൻ പറ്റൂ. ഒത്തിരി പേരെ നമുക്ക് സഹായിക്കണം. മാനവ സേവ തന്നെയാണ് ഗുരുവായൂർ മഞ്ചരീസ് എന്നുള്ളത് ലോകം മുഴുവൻ അറിയണം. വേണ്ടേ? എല്ലാവരും അറിയണം. ഗുരുവായൂർ മഞ്ചരീസ് എന്നാൽ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മാനവ സേവയാണെന്ന് ലോകം മുഴുവൻ അറിഞ്ഞിരിക്കണം. എല്ലാ നിർധനരായിരിക്കുന്ന പാവങ്ങൾക്കും മഞ്ചരീസിലൂടെ അന്നവസ്ത്രാദികൾ ലഭിച്ചുകൊണ്ടിരിക്കുകയാണെന്നുള്ള കാര്യം ലോകം അറിയണം. അങ്ങനെ എല്ലാ പാവങ്ങൾക്കും ഭക്ഷണവും വസ്ത്രവും എല്ലാം മഞ്ചരീസ് കൊടുത്തുകൊണ്ടേയിരിക്കണം. വേണ്ടേ? നല്ല വെള്ളം. அப்படி சொல்ல, நிறைய வெள்ளம் இருக்குன்னு சொல்றேன். பல ஆளுகளும் வீட்டில் இருந்துட்டு இங்கே எந்தா பரையா நல்ல சாயத்தை குடிச்சு பிஸ்கட் எல்லாம் வச்சு பரிப்போடக்க வச்சு கழிச்சு மழை ஆஸ்வதிச்சு இருக்கும்போ குருவாயூர் மஞ்சரீஸ் ஓரோருத்தருக்கும் ஆசுவாசம் ஆவான். அது என்னிலூட அல்ல, எந்த மஞ்சரீஸ் குடும்பத்திலூட. തീർച്ചയായിട്ടും തണുപ്പത്ത് ഒരു ബ്ലാങ്കറ്റ് കിട്ടുമ്പോൾ കിട്ടുന്ന സുഖം എന്ന് പറഞ്ഞാലേ ഒരു ഭയങ്കര സുഖമാണ് അല്ലേ? അത് തന്നെയാണ് ഏറ്റവും വലിയ ആശ്വാസം. നമ്മളിങ്ങനെ സ്നേഹം കിട്ടാത്തവർക്ക് ഒരല്പം സ്നേഹം കിട്ടുമ്പോൾ ഭയങ്കര സന്തോഷമല്ലേ? ആണോ അല്ലേ? അപ്പം അതേപോലെ നല്ല മഴ വീണ്ടും തുടങ്ങി. വിശക്കുന്നവൻ്റെ മുമ്പിലേക്ക് മഞ്ചരി ഭക്ഷണമായിട്ട് എത്തും. ആ അച്ഛൻ പറഞ്ഞിട്ടില്ലേ ഭക്ഷണം കൊടുത്തപ്പം നിങ്ങൾ ദൈവമാണെന്ന്? അത് ഞാനല്ല കേട്ടോ, എൻ്റെ മഞ്ചരീസ് കുടുംബമാണ്. ഇപ്പോൾ ദിവ്യാമാതാജി പറഞ്ഞ പോലെ ഈ തണുപ്പിൽ ഈ നല്ല കോരി ചുരിയുന്ന മഴയത്ത് പീടികയുടെ കോലായില് വരാന്തയിലൊക്കെ അവരിങ്ങനെ കിടക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ആ ഒരു ആശ്വാസം അല്ലേ നമ്മൾ കൊടുക്കുന്ന ആ ബ്ലാങ്കറ്റിലൂടെ അവരാ ഒരു ചൂട് കണ്ടെത്തുമ്പോൾ എന്താ പറയുക, അത് തന്നെയാണ് ഏറ്റവും വലിയ കാരുണ്യം എന്ന് പറയുന്നത്. നമുക്ക് ചുറ്റിനും മഴയാണ്, നമുക്ക് വേണമെങ്കിൽ ഈ സമയത്ത് ഇറങ്ങാതിരിക്കാം, പക്ഷെ അതല്ല. നോക്കിട്ടെ, ഈ സമയത്ത് നമ്മൾ ഇറങ്ങിയത് എന്തിനാന്ന് ഓർത്തു കഴിഞ്ഞാൽ ഇപ്പോഴാണ് യഥാർത്ഥത്തിൽ ആവശ്യമുള്ളവരാരൊക്കെയാണെന്ന് നമുക്ക് കാണാൻ പറ്റുക. റോഡൊക്കെ ആകെ പൊട്ടിപ്പൊളിഞ്ഞൊരു വഴിയായി കണ്ടോ. എല്ലാ കടകളും അടച്ച് മിക്ക വണ്ടികളും എന്താ പറയുക സർവീസൊക്കെ സ്റ്റോപ്പ് ചെയ്തപ്പോഴേക്കും ഗുരുവായൂർ മഞ്ചരീസ് ഉള്ള പരിമിതികൾ വെച്ചിട്ട്
ഉള്ള പരിമിതിയിൽ നമ്മളൊരു ടൂ വീലറിൽ നമ്മുടെ അമ്മൂനെയും കൂട്ടിയിട്ട് ഇറങ്ങുകയാണ് അല്ലേ. എൻ്റെ അമ്മൂന് ഭയങ്കര പനിയാണ്, എൻ്റെ അമ്മൂന് ഭയങ്കര കോൾഡാണ്. തീർച്ചയായിട്ടും മാതാജി, ആ പാവങ്ങളുടെ അവസ്ഥയിൽ നമ്മളാണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? കറക്റ്റാണ് ദിവ്യ മാതാജി ചോദിച്ചത്. ഇപ്പം നമ്മുടെ കയ്യിൽ അങ്ങനെ ഒരുപാടൊന്നും കളക്ട് ചെയ്യാനുള്ള ഒരു സാമ്പത്തികവും ഇല്ല. പക്ഷെ ഉള്ള സാമ്പത്തികത്തിൽ നമ്മളൊരു 15 റെയിൻകോട്ടും 25 ബ്ലാങ്കറ്റുമാണ് വാങ്ങിയത്. കൊടുക്കാൻ ആഗ്രഹമുണ്ട് എനിക്കൊരു 100-200 എണ്ണം. പക്ഷേ നമ്മളെല്ലാവരും ഒരുമിച്ച് നിന്നാൽ നമുക്ക് കൊടുക്കാം അല്ലേ. വെള്ളമടിച്ച് കളയുന്നുണ്ടോ റോട്ടിലെ വെള്ളം? അവിടെ മൊത്തം വെള്ളമാണ് ആ തെരുവിൽ, ആ വെള്ളം അടിച്ച് കളയുന്നതാണ്. ഹരേ കൃഷ്ണ. ഓട്ടോക്കാർക്കൊന്നും ഇപ്പൊ വരില്ല മാതാജി ഈ സമയത്ത്, ഈ മഴയത്തൊന്നും. അദ്ദേഹത്തിന് സുഖമില്ല ഫസ്റ്റ് ഓഫ് ഓൾ, എന്നിട്ട് അദ്ദേഹം നാട്ടിൽ പോയിരിക്കുകയാണ്. അപ്പോൾ അവിടെയൊക്കെ ടൂ വീലറൊക്കെ വെള്ളത്തിൽ മുങ്ങിക്കിടക്കുന്നു. ഓ എൻ്റെ കൃഷ്ണ, ഗുരുവായൂരപ്പ, എന്താ എൻ്റെ മുഖമൊക്കെ ഭയങ്കര വേദനിക്കുന്ന വെള്ളം വീണിട്ട്. നനയില്ല, അവൾ എന്നോട് ചോദിക്കുന്നു അമ്മു നീ നനയുന്നുണ്ടോ? പാത്തമ്മു ഇത് കൊടുക്കവാ, റെയിൻകോട്ട് അതിക്ക് മേലെ വെക്കരുതൊക്കെ കൊടുക്കവാ. എന്താ റെയിൻകോട്ട് കവറ്? ഭയങ്കര വെള്ളം. ഓക്കെ, എങ്ങനെയൊക്കെയോ വണ്ടി ഓടിച്ച് പോണു. ഇല്ല സോറി അമ്മു, ഹരേ കൃഷ്ണ. നമുക്ക് എത്ര പേർക്ക് വേണമെങ്കിലും ഭക്ഷണം കൊടുക്കാം, പക്ഷെ ഈ തണുപ്പിൽ അവർക്കൊരു ബ്ലാങ്കറ്റ് കൊടുക്കാൻ പറ്റുക, ഒരു റെയിൻകോട്ട് കൊടുക്കാൻ പറ്റുക? ഇപ്പോൾ നമ്മളെ ഈ ബ്ലാങ്കറ്റും റെയിൻകോട്ടും കൊടുക്കാൻ സഹായിച്ചത് ആരാന്നറിയോ നിങ്ങൾക്ക്? റൂബി മാതാജിയാണ്, USA മാതാജിയാണ് ഇപ്പോൾ അടിയന്തരമായിട്ട് ഇതിനുള്ള സഹായം നമുക്ക് ചെയ്തത്. അതുകൊണ്ട് തന്നെ റൂബി മാതാജിക്കും ഫാമിലിക്കും ഒരുപാട് അനുഗ്രഹം ഉണ്ടാവും കേട്ടോ. ഇനി ആരെങ്കിലുമൊക്കെ അതിന് കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുണ്ടോ എന്നുള്ളത് ഞാൻ മഞ്ജുരീസിൻ്റെ മെസ്സേജിലൂടെ പറയാം, മെസ്സേജിലൂടെ നോക്കിയിട്ട് മുന്നോട്ട് പറയാം. ഇപ്പോൾ നമ്മൾ കൊടുക്കുന്നത് റൂബി മാതാജിയുടെ സപ്പോർട്ടിലാണ്. ഹരേ കൃഷ്ണ. റൂബി മാതാജിയാണ് ഇപ്പോൾ നമ്മളെ സഹായിച്ചത്. മാതാജിക്കും കുടുംബത്തിനും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവും. എല്ലാ അർത്ഥത്തിലും റൂബി മാതാജിയും കുടുംബവും ഗുരുവായൂരപ്പൻ്റെ അദ്ദേഹത്തിൻ്റെ തൃപ്പാദങ്ങളിൽ അഭയത്തിലായിരിക്കും, ഒരു സംശയവും ഇല്ല. കാരണം അത്രയും മഴയുള്ള സമയത്ത് റൂബി മാതാജിയുടെ അവസരോചിതമായ ഇടപെടലുകളാണ് മഞ്ജുരീസിലൂടെ നമുക്ക് ഇങ്ങനെ ചെയ്യാൻ സാധിച്ചത്. 1000 നന്ദി ഗുരുവായൂർ മഞ്ജുരീസിൽ, മഞ്ജുരീസിലൂടെ റൂബി മാതാജിക്ക് നമ്മൾ അറിയിക്കുകയാണ്. മാതാജി USAയിലാണ്, ഫ്ലോറിഡയിൽ. മാതാജി അവിടെ നിന്നാണ് നമ്മളിപ്പം സഹായിച്ചത് ഈ ഒരു ആവശ്യം കണ്ടിട്ട്. ഒരുപാട് നന്ദി പറയുകയാണ്. റൂബി മാതാജിയോടും ഫാമിലിയോടും, മാതാജിക്ക് 3 മക്കളാണ്, മാതാജിയുടെ ഹസ്ബൻഡ്. മാതാജിക്കൊക്കെ സർവ്വ ഐശ്വര്യങ്ങളുണ്ടാവും, അവർക്ക് ഇഷ്ടമല്ല അവരുടെ പേര് പറയുന്നത്. പക്ഷെ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ
മാതാജിയുടെ മാതാജി അങ്ങനെ എങ്ങനെ അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞ് പിടിച്ച് എങ്ങനെയെങ്കിലും എനിക്ക് പറയണം. മാതാജി തന്നെയായിരുന്നു വയനാട്ടിൽ, നിങ്ങൾക്ക് ഓർമ്മയുണ്ടോയെന്ന് അറിയില്ല, ആദിവാസികൾക്കൊക്കെ ഒരുപാട് കിറ്റ് കൊടുക്കാൻ സഹായിച്ചതിന് മാതാജിയുടെ വലിയൊരു സപ്പോർട്ടുണ്ടായിരുന്നു. ഗോപി മാതാജിയുടെ അങ്ങനെ അവസരോചിതമായ ഒരു ഇടപെടലായിരുന്നു മാതാജി നടത്തിയത്. ഹരേ കൃഷ്ണ, എല്ലാ അനുഗ്രഹങ്ങളും ആ മാതാജിക്ക് ഉണ്ടാവും. താങ്ക് യു അച്ഛ. ഹരേ കൃഷ്ണ ഗോപാലകൃഷ്ണൻ അച്ഛ. റെയിൻകോട്ട് ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ, എൻ്റെ ഡ്രസ്സിൻ്റെ ഉള്ളിലെല്ലാം വെള്ളമായി. ഹരേ നാരായണ ശരണം. ഒരുപാട് നന്ദി അറിയിക്കുകയാണ് റൂബി മാതാജിക്കും ഫാമിലിക്കും, ഒത്തിരി ഒത്തിരി നന്ദി അറിയിക്കുകയാണ് ഈ ഒരു വലിയ ഹെൽപ്പിന്. തള്ളിങ്ങണ്ണ ഇനി വരുന്നത് പത്താലും നിന്റെ പേര് തന്നെ. വെള്ളം കണ്ടോ? ഹരേ കൃഷ്ണ. അമ്മ ഇത്രയും വെള്ളത്തിലൂടെയാണ് നമ്മൾ ടൂ വീലർ കൊണ്ട് നീന്തി നീന്തി പോകുന്നത്. അമ്മ ഒരു ബ്ലാങ്കറ്റ് കൂടെ അമ്മ കൂടെ എന്താ കൊഞ്ചം പെൺകൊക്കെ എടുത്ത് പോകണം. ഹരേ കൃഷ്ണ. നല്ല മഴ, നല്ല തണുപ്പ്, രക്ഷയില്ല. അത് തലയിൽ പോകാൻ മൂടണം, അത് എടുത്ത് ക്യാപ്പിടാമോ? ഐ പറ്റ, അത് തലയിൽ മൂടണം, ക്യാപ്പിട്. കൊടുക്കാതെ ഉങ്ങൾക്ക് ഒരു നിമിഷം ഇരുങ്ങണ, ഇപ്പം വരെ അമ്മ. അത് ഉങ്ങൾക്കില്ലമ്മ, പാവമാണോ ഉങ്ങൾക്ക്? അമ്മ ഉങ്ങൾക്കെല്ലാം വീട്ടിലിരിക്കില്ലേ, അപ്പം സൊല്ലാതിങ്ങ അമ്മ, ദയവ് സെഞ്ചിത്തോ സൊല്ലാതിങ്ങ അമ്മ. തെരുവിൽ ആരോ ഇല്ല, ഞങ്ങൾ കൊഞ്ചം തന്നെ ഇരിക്ക എങ്ങൾക്ക് ഈ അമ്മ. അപ്പി സൊല്ലാതി, ദയവ് സെഞ്ച് അപ്പി സൊല്ലാതിങ്ങ. തെരുവിൽ പഠിച്ചിട്ട് ഇരിക്കണോ എങ്ങൾക്ക് താങ്ക അമ്മ, വേറെ ഒന്നുമില്ല. അപ്പി സൊല്ലാതിങ്ങ അമ്മ, ദയവ് സെഞ്ച് സൊല്ലാതിങ്ങ അമ്മ. അപ്പി സൊല്ലാതെ അമ്മ, ഉങ്ങൾക്ക് പുരിയതില്ല അമ്മ, അപ്പി സൊല്ലാതെ പുരിച്ചോ ഇത്. അമ്മ ഇരിക്കണോ ഉങ്ങൾക്ക് കൊടുക്കാതെ ഇരിക്കട്ടോ. അമ്മ ഉങ്ങൾക്ക് ഇരിക്കില്ലമ്മ, കൊഞ്ചമാച്ചേ ഇരിക്കില്ല, കൊഞ്ചും കൂടെ ആരും എതുമേ ഇല്ലാത്തവങ്ങൾക്ക്താമ്മ നാങ്ക കൊടുക്കാതമ്മ. അവങ്ങളെ പറയാം
சரி அது கொடுத்துரு அம்மு அவங்களுக்கு கொடுத்துருங்க அம்மா அது இருக்குல்ல அது இல்லாதவங்களுக்கு புரியுது எல்லாத்தவங்களுக்கு ஏதாச்சும் ஒண்ணம்மா நம்ம வந்து ஒருத்தர் கொடுக்கும் போது அதை யூட்டிலைஸ் பண்ண கூடாது இருங்கம்மா குடுக்கறேன்மா உங்களுக்கு தான் கொண்டு வந்திருக்காங்க நீங்க எல்லாரையும் கூப்பிடா சந்தோஷமா போத்திச்சு காமிங்க போத்திச்சுக்கோங்க போத்திச்சுக்கோங்க அதுன்ற சந்தோஷம் நோக்கு ஒரு பிளாங்கெட் கிட்டியப்போ நல்லா இருக்கா சந்தோஷமாப்பா எங்க அம்மா கையில வச்சுக்கிட்ட பாவம் அவங்களுக்கும் எடுத்துட்டு வந்திருந்தாங்க ஒரு கொடை எட்டாந்து குடிக்காமா நாளைக்கு ஒரு கொடை எட்டாந்து குடிக்கிறேன் அம்மா நாளைக்கு ஒரு கொடை எட்டாந்து இந்த மாதிரி நேரத்துக்கு வராத மத்தியான நேரத்தாவா தேங்க்யூமாம்மா தயவு செஞ்சு அப்படி சொல்லாதீங்க அம்மா ப்ளீஸ் இல்ல இல்ல அப்படி சொல்லாதீங்க உங்க நம்மளை விட கேவலமான ஏழைகளான ஆளுங்க இருக்காங்க அம்மா தயவு செஞ்சு புரிஞ்சுக்கலாம் அவங்களுக்கு கொடுத்துக்கலாமா அது ஒரு புண்ணியம் இருக்கட்டும் அது ஒரு புண்ணியம் புண்ணியம் சந்தோஷமா சரி ஓகே கொஞ்சம் போதும்
ரோட்ல படுத்துறோம்மா. எல்லாம் ஒரே கலர் ஒரே இது. என்ன தர்மச்சித்திரம் வச்சாந்த சொந்த காசப்படி எடுத்துட்டு வரோம்மா. நாங்கள் ட்ரஸ்ட் வச்சு நடத்துறோம். ഇത് കുറച്ച് നല്ലവരായ ആൾക്കാർ വന്ന് ചോദിച്ചു, അതാ കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അതിന്റെ പ്രശ്നം പാവങ്ങൾക്കാണ് നമ്മൾ കൊടുത്തത്. ഇല്ല, കൊഞ്ച് നല്ലവണാവങ്ങൾ കൊടുത്താൽ അത് കഷ്ടം. രൊമ്പ ഏഴെങ്ങൾക്ക് കൊടുക്കറതുക്കാക തന്നെ വാങ്ങിട്ട് വന്നീങ്ക. പാപ്പ കൊഞ്ച് തൂക്കിട്ട് വാങ്ങ. അപ്പാ അമ്മ അന്ന് പാപ്പ കൊഞ്ച് തൂക്കിട്ട് വാങ്ങ. எல்லாருக்கும் கொடுக்கணும்ல, அதனாலதான். அந்த பாப்பாக்கு தலையில போட்டு கொடுங்க. இந்தாங்க இது பாப்பா போட்டு கொடுங்க. போட்டுக்கோ கண்ணே. அந்த அந்த சின்ன பிள்ளை பாருங்க, அதுக்கு குளிர் எடுக்கல. போகவா பாய். ஓகேவா சரி வரேங்க. ஓகேங்க. ஆமா ரொம்ப பாசமா இருக்கு, ஏன்னா அதுக்கு குளிர் எடுத்துருச்சு. பாய் சொல்லு கண்ணே. பாய் சொல்லு கண்ணே. பாய் சொல்லு. பாய். கேப்பா வாங்கிட்டு வந்துடுறேன். அது தலையில போட்டுக்கோ. போட்டுக்கோ தலையில போட்டுக்கோ. போடுங்க மழையில இது பண்ண. ஆ சூப்பரா இருக்கப்பா. என்ன ஒரு அழகு ராணி பாரு. பாய் கண்ணே. பாய். அவருக்கு ஒரு ரெயின் கோட் கொடுக்குறீங்க? யாருக்குமா? வேண்டாம். இல்ல குறைச்சு கழிவுள்ள ஆட்கள் வந்து தட்டுமா? அதே 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 அர்ஹதப்பட்டவருக்கு மாத்திரம். சரிங்கப்பா, நம்மள அர்ஹதப்பட்டவருக்கு மாத்திரம் கொடுக்கா வேண்டி நிக்கும்போ ഭക്ഷണം ഓക്കെ നമ്മൾ എല്ലാവർക്കും കൊടുക്കുന്നു. ഇത് ഒരു ഗതി ഇല്ലാത്ത പാവങ്ങൾക്ക് നമ്മൾ കൊടുക്കാന്ന് വിചാരിക്കുമ്പോ അവരെ സന്തോഷം കണ്ടോ അതിൻ്റെ ഉള്ളില്. അപ്പോഴേക്കും ഒരു യൂട്ടിലൈസ് ചെയ്യുന്ന പോലെ കുറച്ചെങ്കിലും കഴിവുള്ള ആ തലയിൽ പൊടുക്കമ്മ. போட்டுக்கோங்க, தலையில போட்டுக்கோங்க. நம்ம அர்ஹதப்பட்டவருக்கான நம்ம எடுத்து கொடுத்தது. அப்ப அதிண்ட இடையில கழிவுள்ளவனும் கூட வந்து சோதிக்கும், அது வலியுறு தெற்றல்லே. இது வையாத்தவருக்கு நம்ம கொடுக்காம நல்லது. அப்ப வாங்க. பெட்ஷீட் கொடுத்துருக்காங்க. சரிங்க. வேண்டாம் வேண்டாம். இவங்க குளிருதா? குளிருதாப்பா உங்களுக்கு? பெட்ஷீட்டு வாங்கிக்கோங்க. அமுதம் போத்திச்சுக்கோங்கப்பா.
எங்கேயும் கீழெல்லாம் போடாதீங்க, ரொம்ப கஷ்டப்பட்டு வாங்கிட்டு வந்த. தேங்க்ஸ் அப்பா, ரொம்ப தேங்க்ஸுங்க, உங்களோட பிளஸ்ஸிங்கே போதும். சரியா தமிழ் பேச தெரியுமே? குடுங்கம்மா. சரி விடு பாவம், போத்துச்சுக்கோமா. ஒண்ணுதான் ஐயா ஒருத்தருக்கு. சரி போலாம். சரிங்கம்மா. ஹரே கிருஷ்ணா. ஆசனம் கொடுத்தாலும் அடி, அங்கிட்ட கொடுத்தாலும் அடி. ஆ பாவம் பெண்ணு, அது போகுன்னு இல்லை நம்மள எடுத்து. அவளோட சந்தோஷம் கண்டிப்பா. എന്താ നമ്മൾ കൊടുത്തത്? ഒരു ബ്ലാങ്കറ്റ്. നമ്മളിങ്ങനെ കെട്ടി പിടിച്ച് നിൽക്കാതെ പാവം. അതാ നന്നായിട്ട് വ്യാപാരം ചെയ്തിട്ട് അതിൽ നിന്ന് കിട്ടുന്ന കാശും കൊണ്ട് വീട്ടിൽ പോയിട്ട് നമ്മൾ പാവങ്ങൾക്ക് കൊടുക്കുന്ന ബെഡ്ഷീറ്റിന് അത് കയറ്റുമായിരുന്നു. അതാ ഞാൻ പറഞ്ഞത്, അർഹതപ്പെട്ടവർക്ക് ആർക്കാർക്കെല്ലാം കൊടുക്കണമോ അത് തരും. നിങ്ങൾ വന്ന് വാങ്ങാതിങ്ങ ഏഴെങ്കിലേക്കാകെ കൊടുത്തിട്ടിരിക്കുന്നു. നമ്മൾ കൊടുത്ത നമ്മൾ കൊടുത്ത ക്യാപ്പ് വിട്ട് പോണണ്ട. ആ അച്ഛൻ എത്ര ഫ്രീ ആയിട്ട്. ഇനി ഒരാളിനെ നമ്മൾ കൊടുത്ത ക്യാപ്പ് വിട്ടുണ്ട്. നമ്മൾ കൊടുത്ത ക്യാപ്പ് വിട്ടുണ്ട്. അപ്പാ ഹാപ്പിയാ? ശരിങ്ക, ബൈ. വരാ, സാപ്പാടെല്ലാം എടുത്തിട്ട് വരുവാ. ശരി. കണ്ട, അവര് കിട്ടിയ ഉടനെ അവർ അവരുടെ തലയിലൊക്കെ ഇട്ട് തണുപ്പിൽ നിന്ന് രക്ഷപ്പെടാൻ. ഹരേ കൃഷ്ണ. ഒരു നിമിഷം, ഒരു നിമിഷം. ഹരേ കൃഷ്ണ. പാവപ്പെട്ടവരെ തേടി കണ്ടുപിടിച്ച് കൊടുക്കാൻ നോക്കുമ്പോ അതിന്റെ ഇടയിൽ വന്നിട്ട് അവർക്ക് ഭക്ഷണം നമ്മൾ കൊടുത്തു. അമ്മു ചോദിക്കണേ, ഇതെന്താ ഫ്രീ ആയി കൊടുക്കാൻ? ഗവൺമെന്റാ കൊടുക്കണത്? നമ്മൾ കഷ്ടപ്പെട്ട് കുറച്ച് പേര് ചേർന്ന് കൊടുക്കണല്ലേ. നിങ്ങ പോങ്ക എന്ന് പറഞ്ഞു ജയ് ഗുരുദേവ്. പിന്നെ റൂബി മാതാജി, മാതാജിയുടെ അവസരോചിതമായ ഇടപെടൽ കാരണം ചെന്നൈയിലുള്ള മഴയിൽ ഒരുപാട് പേര് തണുപ്പിൽ നിന്ന് രക്ഷ നേടുന്നു, മഴയിൽ നിന്ന് രക്ഷ നേടുന്നു. അമ്മു നാളേക്ക് പുയെല്ലാം വരുന്നു. നാളെ ഭയങ്കരം പുയൽ എന്ന് പറഞ്ഞാൽ
கொடுங்காற்று கொடுங்காற்று வரா போகும் டெம்பஸ்ட். நாளைக்கு வள்ளி புயல் வரும். புயல் பேர் வள்ளி புயல். என்னது வள்ளி புயல்? வள்ளி புயலா? புயல் பேருங்க தெரியலங்க, வேற ஏதோ பேர் போட்டீங்க. வள்ளி புயல். வள்ளி புயலா? பரவாயில்லையே, ஆமாம் நல்லா இருக்கு. சாப்பிட்டு சொல்கிறேன் நான், உங்கள் பேர் வச்சுக்கோ சொல்லிட்டு. அவள் எந்த வரையணும்னு அறியோ? நர்மதா புச்சி, நமிதா புயல், வர்தா புயல், லைலா புயல், இதெல்லாம் வரும்போது வள்ளி புயல் வராதா? ஆ வருமே, கண்டிப்பாக வருமே. வர வர வண்டி உள்ள போதே. ஐயோ இங்கே சொல்லுது. ஐயோ இங்கே ஏதோ இருக்காமோ, பார்த்து தள்ளி விட்டு மெதுவாமோ. ஆட்டத்தை நான் அடக்கிற சொல்லிட்டேன், என்னை மட்டும் தண்ணியில் நீ கீழே விட்ட. மவளை அவ்வளோதான், குளிச்சிடணும். நீ பார்த்துக்கோ, உன் கல்யாணத்தை நான் அந்த தண்ணியிலே நடத்திடுவோம், அவ்வளோதான், முடிஞ்சிருச்சு மேட்ரு. அவள் வண்டி கிட்ட ஆட்டி என்ன வெள்ளத்திடா போவா. நோக்கணே சாமி. அப்படியே போலீஸ்கார் குடிச்சாருனா? ஆ போலீஸ்கார் குடிச்சாருனா வண்டியை? சார் ஓட்டது நான் தான், வண்டி எந்த இல்லை. அப்படி அடி பாவி, ஓட்டுனது நான் தான். இவ்வளோ பறையினாண்டோ, இவ்வளோ பறஞ்சாட்டோ. அதுவா போலீஸுகாரே பிடிச்சா, அவளொற்ற காரியம் பறையும். சார் ஓடிக்கிறது ஞானாണ്, வண்டி എൻ്റെതല്ല അവളുടെയാണെന്ന് കണ്ട ഇവൾ എനിക്കിട്ട് പണിപ്പാങ്ക. ആ പോലീസുകാരൻ നമ്മളെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. അമ്മോ, എന്നിട്ട് വേണം ഇനിയിപ്പം വണ്ടി എന്നെ ഇവളെ എല്ലാം കൂടെ പിടിച്ചോണ്ട് പോകാൻ. ഇനി അതിൻ്റെ ഒരു കുറവും കൂടെ ഉള്ളൂ. അടപ്പാ എന്ത് പോകാൻ പറഞ്ഞു. ആ ബ്ലാങ്കെട്ടത്തിന് ഇരിക്കുന്നു. ட்வெண்ட்டி ஃபைவ் வாங்கினேன். ரெயின்கோட், ரெயின்கோட் இருக்குது. ரெயின்கோட்லாம் அவ்வளோ அர்ஜெண்ட்டாக தேவைப்பட்டவங்களுக்கு மட்டும். நாளைக்கு பார்த்து கொடுக்கலாம், இன்றைக்கி இல்லைனா நாளைக்கு கூட கொடுக்கலாம். இன்றைக்கி வேண்டாம், இன்றைக்கி இது கொடுத்தது மதி. என்னவா இன்றைக்கி இது கொடுத்ததும் மதி? மலையாளம் படிச்சிருக்கேன், இன்றைக்கி இது கொடுத்ததும் மதியும். ஆ அப்புறம் கொடுத்தா நான் உங்களும் மிதி, ബാക്കി കൊടുത്താൽ ഞാൻ നിങ്ങളെ മെതിക്കും. നമ്മൾ ഭയങ്കര മലയാളം പഠിച്ചപ്പോൾ എൻ്റെ ഫ്രണ്ട്സൊക്കെ മലയാളം പഠിച്ചുകൊണ്ടിരിക്കുക, അതെനിക്ക് വലിയ അടിയായിക്കൊണ്ടിരിക്കുക ഇപ്പം. അല്ലെങ്കിൽ ഇവരെയൊക്കെ എനിക്ക് ചീത്ത വിളിക്കാൻ എളുപ്പമായിരുന്നു, ഇപ്പം അത് നടക്കുന്നില്ലല്ലോ. ഹരേ കൃഷ്ണ നാരായണ. അപ്പൊ ചൂട കാപ്പി കുടിക്കലമ്മ? ഏ കാപ്പി വേണം, ഇങ്ങനെ കുടിക്കലമ്മ. எங்க காஃபி இங்க எங்கேயுமே கிடைக்காது, இங்க எல்லாம் ப்ரூ காஃபி தான் கிடைக்கும். டிஸ்கவுண்ட் காஃபி இங்க எங்கேயுமே ரெடிமேடா கிடைக்காது. ஹரே கிருஷ்ணா. சரி அப்ப நாளைக்கு கொடுத்துக்கலாம். அவளை என்னோட காப்பி சொல்லிச்சு. என்னது 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 என்ன வேணும் உனக்கு? ஐஸ்கிரீம் கேட்டேன், காஃபி எடுத்து தலையில கட்டுறீங்க. அந்த காஃபி வந்து இஸ்கான் காஃபி. நோ, அது இங்க கிடைக்காது. நோ, எங்க வீட்டுல மட்டும்தான் கிடைக்கும். ஐஸ்கிரீம் சொன்னாதான் வண்டி நகரும், இல்லைன்னா இங்கே வண்டி. ஐஸ்கிரீம் அடிச்சு கொடுத்தாலே வண்டி போகத்துள்ளது. ஆமா, இவ்வளவு நம்மள பீஷணி. ஓய், அந்த பீஷணி எல்லாம் கேரள மக்கள் கிட்ட வேணாம் இல்ல? ஓ, ஐயோ வேண்டாம், விடுங்க. நிறுத்திடுவேன் தாத்தா பயப்படுறாங்க பாருங்க. അവിടെ നിർത്തുന്നു വണ്ടി, എന്നെ കൊണ്ടുപോയില്ലെന്ന് കണ്ടോ? ഏയ് ഗുരുവായൂർ മഞ്ചനീസിൽ ഒരു മെസ്സേജ് പോട്ട് വെച്ചിക്കോങ്ക, എല്ലാം കിളമ്പി വന്നിരുവാങ്ക. തിരിച്ചു വെച്ചിക്കോ, അത് ബീഹാറി ഐസ്ക്രീം കേട്ടിരിക്കാൻ. ബീഹാറിങ്ങ ട്രെയിനിലായിരുന്നോ അല്ലേ? അതുക്ക് മേലെ ഇരിക്കൂ അല്ലേ? കറക്റ്റ് അല്ലേ?
മഞ്ചേരിയിൽ ഒരു മെസ്സേജ് ഇട്ടാലേ അന്ന് ഒരു ബോഗിയിൽ 500 പേര് കേറിയതിന്റെ അപ്പുറത്തായിരുന്നു മട്ടൻ ഞാപകം പെടുത്താതി പറന്നു പോയിന്റ് അല്ലേ. നമ്മളെല്ലാരും കൂടെ ഒരുമിച്ച് തീർന്നു. ഇതെന്ത പൊണ്ണിക്ക് തരിയില്ലേ അപ്പൊ എല്ലാരും വരുമ്പോ ഒരു ഐസ്ക്രീം എടുത്തില്ലെങ്കിൽ എല്ലാരും വരുമ്പോ ഒരു ഐസ്ക്രീമും കൊണ്ടുവരാം. ഹരേ കൃഷ്ണ. അപ്പോ ഇനി നമുക്ക് ബ്ലാങ്കറ്റ്സ് ബാക്കി നാളെ കൊടുക്കാം, പിന്നെ റെയിൻകോട്ടും നമുക്ക് അർഹതപ്പെട്ടവർക്ക് നാളെ കൊടുക്കാം. ഒരുപാട് സന്തോഷം റൂബി മാതാജി, ഒത്തിരി 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 നന്ദി, ഒരുപാട് നന്ദി, ഹൃദയത്തിൽ തൊട്ട നന്ദി. ഗുരുവായൂർ മഞ്ചേരീസ് അറിയിക്കുകയാണ് ഏറെ സന്തോഷം. അവസരോചിതമായ ഇടപെടൽ കാരണം പെൺമാ ഇല്ല, താങ്ക് യു സോ മച്ച്. അതെ ദിവ്യ മാതാജി சொல்றாரு அந்த அன்னைக்கு நீங்க பார்த்தோம்ல அந்த கர்நாடிக் மியூசிக் டீச்சர் அவங்க கூட்ட கூட்டமா கும்பலையா வந்துருவாங்களா? ஓ ஓ வர சொல்லுங்க வர சொல்லுங்க என்னது வர சொல்லுங்க வர வர சொல்லுங்க வர சொல்லுங்க வரான் வரான்னு ஒரு திவசம் வரணும். இவள நமக்கு அவட கொண்டு வரா அதான் நல்லது. இவ்வளோ கூட்டத்தி ஒரு நாலெண்ணம் வேற உண்டு, அவரையும் ஞாபகம் கூட்டாம். ஓகே ഹരേ കൃഷ്ണ, ഒത്തിരി നന്ദി കേട്ടോ, ഒരുപാട് നന്ദി. രാത്രിയിലെ ക്ലാസ്സിൽ എൻ്റെ ശബ്ദം അടഞ്ഞില്ലെങ്കിൽ നമുക്ക് കാണാം. അപ്പോൾ നമുക്ക് ആ ജാഗ്രത രാത്രിയിൽ കാണാം കേട്ടോ. ഒത്തിരി സന്തോഷം. ഹരേ കൃഷ്ണ.